എം കുഞ്ഞിക്കണ്ണൻ രചിച്ച ആരാണകൾ എന്ന കഥാസമാഹാരം മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്തു. എം എൽ എ കെ കെ രമയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ബഹുമാൻപെട്ട എം പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശനം സാഹിത്യകാരൻ യു കെ കുമാരൻ നിർവഹിച്ചു. പവിത്രമായ പൊന്നുകൊണ്ട് ഹൃദയങ്ങളെ തുന്നിച്ചേർക്കാം. സ്വപ്നം കണ്ട സ്വർണമണിഞ്ഞ് സ്വന്തക്കാരോടൊപ്പം കൂടാം. നമ്മുടെ ബഹുമാനപ്പെട്ട എം കുഞ്ഞിക്കണ്ണൻ അവരുടെ പുസ്തകം ആരാണ് അയാൾ തീർച്ചയായിട്ടും ആദ്യത്തെ കഥാസമാഹാരമാണ് ശ്രീ എം കുഞ്ഞിക്കണ്ണൻ എഴുതിയതാണ്. ഒരുപാട് ചെറിയ ചെറിയ കഥകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ പുസ്തകമായിട്ട് പ്രകാശനം ചെയ്യുകയാണ്. ചേട്ടാ, നമുക്കിടയിലുള്ള ഒരു വ്യക്തിത്വം വടകര എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കഥാകാരന്മാരെയും കവികളും സാഹിത്യകാരന്മാരെയും കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ വടകര. ആ വടകരയിൽ ഒരു കഥ എഴുത്ത് കഥാകാരൻ കൂടി അവരുടെ പുസ്തകം കൂടി നമുക്കിടയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ളതാണ്. പക്ഷെ ആ കഥകൾ വായിക്കുമ്പോൾ വളരെ ലളിതമായി വളരെ മനോഹരമായി അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചില കഥകൾ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ എന്തൊക്കെ കുഴപ്പമാണോ എന്നറിയില്ല, നമുക്കൊന്നും സാഹിത്യത്തിൽ വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും കുഞ്ഞിക്കണ്ണൻ്റെ കഥകൾ വായിക്കും മുഴുവനായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, അതുകൂടി ഞാനിവിടെ ഒരു അല്പസ്നേഹമായിട്ട് കണ്ടുകൊണ്ട് പറയുന്നു. വായിച്ച മൂന്നാല് കഥകൾ അത് വളരെ ഹൃദയസ്പർശിയായ ഏറ്റവും മനോഹരമായി ഏറ്റവും ലളിതമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹാർബർ ഉൾപ്പെടെയുള്ള കഥകൾ നേരത്തെ മണലിൽ ഞങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. അതൊരു വായിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ അനുഭവം പോലെ തോന്നുന്ന അങ്ങനെ തന്നെയാണ് മിക്ക കഥകളും ഉണ്ടാവുക എന്ന് തോന്നുന്നില്ലേ. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകും. ഓരോന്ന് വായിക്കുമ്പോൾ ഇത് നമ്മൾ കണ്ടതാണല്ലോ എന്ന് പലപ്പോഴും ആലോചിക്കും, പക്ഷെ നമുക്കത് എഴുതാൻ കഴിയില്ല. അത് മറ്റൊരാൾ എഴുതി കഴിയുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. പക്ഷെ അത് എഴുതാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ്. അത് എഴുതി പ്രതിഫലിപ്പിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു ആത്മാവിഷ്കാരമായിരിക്കും, നമ്മുടെ അനുഭവങ്ങളായിരിക്കും, നമ്മുടെ ജീവിതങ്ങളായിരിക്കും ഒരുപക്ഷെ ഇത്തരം എഴുത്തുകളിലൂടെ പുറത്തേക്ക് വരിക. ആ എഴുത്തത് ഓരോരോ മനുഷ്യൻ്റെയും ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും എഴുത്തുകളായിട്ട് കഥയായും കവിതയായിട്ടും സാഹിത്യമായിട്ടും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു എഴുത്ത് തന്നെയാണ് ആരാണ് അയാൾ എന്നത്. ഞാൻ ചോദിക്കുന്നത് ആരാണ് അയാൾ, തീർച്ചയായിട്ടും അന്വേഷിക്കുകയാണ് ആരാണ് അയാൾ, ആരാണ് അയാൾ എന്നുള്ളത് തന്നെയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന് തോന്നുന്നു നമ്മൾ ഓരോരുത്തരുടെയും ഇടയിൽ. ഏറ്റവും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. പ്രതിപാദനം അർഹിക്കുന്ന ഒരു മികച്ച ഗ്രന്ഥമാണ് ആരാണ് അയാൾ. കഥയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന ചോദ്യത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും ലളിതമായ ഉത്തരം വായിക്കാൻ കഴിയുക എന്നതാണ്. അതൊരു ബാലിശമായ ഉത്തരമല്ലേ എന്ന് ചിലരൊക്കെ ചോദിക്കും, പക്ഷേ സൂക്ഷ്മമായി വായിക്കുന്ന വായനയെ ഗൗരവമായി കാണുന്ന ഒരാൾ ഒരിക്കലും വായനായോഗ്യത എന്നത് ഒരു പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഗുണമാണെന്ന് പറയില്ല. കാരണം എത്ര മികച്ച ഗ്രന്ഥമായാലും നമ്മൾ ആദ്യഘട്ടത്തിൽ അത് വായിക്കണം. ഇത്തിരിയൊക്കെ ഗുണങ്ങളുള്ള ഒരു ചായയാണ്, പക്ഷെ എനിക്കത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മുടെ എ എം കുഞ്ഞിക്കണ്ണൻ വടകര, അതായത് എൻ്റെ കണ്ണേട്ടൻ്റെ ഗ്രന്ഥത്തിൻ്റെ കഥാസമാഹാരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം 10 കഥയിൽ നമുക്ക് ഒറ്റൊരു ഇരിപ്പിൽ അങ്ങനെ വായിക്കാം, ഒരു തടസ്സവും ഇല്ല. ഈ കഥാസമാഹാരവുമായി നമ്മൾ വായനക്കാരുള്ളിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താണ് നമുക്ക് തരുന്നത് എന്ന് മൗലികമായ ഒരു ചോദ്യം നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ആസ്വാദന മണ്ഡലത്തെ ഏതെങ്കിലും തരത്തിൽ അത് തൃപ്തിപ്പെടുത്തുന്നു. അങ്ങനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഏത് സാഹിത്യങ്ങളും സ്വാഭാവികമായും നമ്മൾ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്യുന്നു. അത് ആസ്വാദകൻ്റെ വായനക്കാരുടെ നിലപാടാണ്, അനാലും കഷ്ടപ്പെട്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ആസ്വാദകൻ അത്തരമൊരു സാഹിത്യം തള്ളിക്കളം ചോദിച്ചത്? അതൊറ്റ മറുപടി ആ വായനക്കാരൻ്റെ മനസ്സിൽ ആ സാഹിത്യവും ആകർഷിച്ചില്ല തന്നെയാണ്.
ഇവിടെ 10 കഥകളുമായി ശ്രീ കുഞ്ഞിക്കണ്ണൻ രംഗത്ത് വരുമ്പോൾ ഈ കഥ എന്താണ് നമ്മോട് പറയുന്നത് എന്ന് ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ആലോചിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ചടങ്ങിൽ ശ്രീ കുട്ടികൃഷ്ണൻ നാരായണ നഗരം, വേണുഗോപാൽ പേരാമ്പ്ര, പ്രൊഫസർ കെ കെ മുഹമ്മദ്, പുറന്തോടത്ത് സുമാരൻ, മണലിൽ മോഹനൻ, വേണുനാഥൻ ചാത്തോത്ത്, ടി വി ബാലകൃഷ്ണൻ, സോമൻ മുതുവന, എടേത്ത് ശ്രീധരൻ, പ്രദീപ് ചോമ്പാല, പി ടി ശ്രീജിത്ത്, ഹരീന്ദൻ കരിമുൽപ്പലം എന്നിവർ പങ്കെടുത്തു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പൊന്നണിയ സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കാം. യാരാ ഗോൾഡൻ ഡയമണ്ട്സ്.